പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 26 അധ്യായം 14 തിരുലിഖിതമാണ്. യേശു പറഞ്ഞു, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചന ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഓരോരുത്തരുമേലും അതിശക്തമായി വ്യാപരിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ട ഒരു ദൈവ പൈതന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ സിസ്റ്ററിൻ്റെ പേരാണ് സിസ്റ്റർ ജോണറ്റ് FCC, നിർമ്മൽ റാണി പ്രൊവിൻഷ്യൽ ഹൗസ്, മുരിക്കാശ്ശേരി PO, ഇടുക്കി. ഇടുക്കിയിലുള്ള മുരിക്കാശ്ശേരിയിൽ കോൺവെൻറ്റിൽ നിന്നുള്ള സിസ്റ്ററാണ് ഈ സിസ്റ്റർ. ഈ സിസ്റ്ററിൻ്റെ അനുഭവം ഈ സിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എനിക്ക് തലവേദന തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മ പ്രകാരം ഏതാണ്ട് 46 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 14 വയസ്സിൽ തുടങ്ങിയ തലവേദനയാണ്. ഇപ്പോൾ 61 വയസ്സ് പൂർത്തിയായി. അല്പം വെയിൽ കൊണ്ടാൽ, അല്പം വിശന്നാൽ, അല്പം യാത്ര ചെയ്താൽ എനിക്ക് ശക്തമായ തലവേദനയും ഛർദിയും ഉണ്ടാകും. മഠത്തിൽ ചേർന്നപ്പോഴും സിസ്റ്റർ ആയപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ തലവേദനയും ഛർദിയും കണ്ട് എൻ്റെ കൂടെ മഠത്തിലുണ്ടായിരുന്നവരും കൂട്ടത്തിലുള്ളവരും പേടിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായിരുന്നു തലവേദന. 10-ഉം 15-ഉം പ്രാവശ്യം ഛർദിക്കും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. ENT, ന്യൂറോളജി തുടങ്ങിയ ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സകളും നടത്തിയിട്ടുണ്ട്. എക്സ്റേ, സ്കാനിങ് തുടങ്ങിയ പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. രക്തോട്ടം കുറവായതാണ് കാരണമെന്നും തലവേദന തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള ഗുളിക കഴിക്കുക, ഇത് മാത്രമേ പ്രതിവിധിയുള്ളൂവെന്നും മെഡിക്കൽ സയൻസ് വിധി എഴുതി. 1-2 വർഷമായിട്ട് ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ തലവേദന തുടങ്ങും. 2 മണി വരെ അത് നിൽക്കും. വീണ്ടും അത് കൂടുതൽ ശക്തമാകും. ഗുളികയുടെ സഹായത്താൽ 9 മണി വരെയൊക്കെ ആകുമ്പോൾ കുറയും. രാവിലെ കുർബാനയ്ക്ക് മിക്കവാറും പോകാൻ പറ്റുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2009 ഓഗസ്റ്റ് മാസത്തിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ദൈവവചനം കേൾക്കാൻ ഇടവന്നത്. അന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പ്രവഹിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. പണ്ട് ആരെങ്കിലും എന്നോട് സിസ്റ്ററിൻ്റെ തലവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരം പറയുമായിരുന്നു, കല്ലറയിൽ വെച്ച് 1/2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ തലവേദന മാറിയേക്കും എന്ന്. എന്നാൽ ഇന്ന് യേശു, എൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ തലവേദന പരിപൂർണമായി എടുത്തു മാറ്റി ഞാൻ സൗഖ്യമുള്ളവളായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 46 വർഷമായി തലവേദന അനുഭവിച്ചതിൻ്റെ ആ ഭാരത്തിൽ നിന്ന് യേശു വിടുതൽ നൽകിയ ഒരു ദൈവ പൈതൽ, അതിൻ്റെ സന്തോഷം ദൈവമക്കളുമായി പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തിയുടെ പേര് തോമസ് കുട്ടി. അമ്പലത്തട്ടിൽ കൊടുമ്പിടി PO, എലിവാലി. ഇദ്ദേഹത്തിൻ്റെ അനുഭവം എങ്ങനെയാണ്? 32 വർഷമായി ചുണങ്ങ് രോഗം ശരീരത്തെ ഗ്രസിച്ചിരിക്കുകയായിരുന്നു. എത്ര മെഡിസിൻ പുരട്ടിയിട്ടും അത് മാറുന്നില്ല. 1.5 വർഷത്തിലധികമായി അട്ടപ്പാടി സെയ്യോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷയാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കാണാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച അനേകം പേരെ ഈശോ ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നത് കണ്ടപ്പോൾ വിശ്വാസത്തോടുകൂടെ ഞാനും പ്രാർത്ഥിച്ചു, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, എല്ലാവിധ ചികിത്സകളും ചെയ്ത് ഞാൻ തളർന്നിരിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ശരീരത്തിൽ നിന്ന് ചുണങ്ങിൻ്റെ രോഗം അപ്രത്യക്ഷമായി. പിന്നെ ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല. ഈശോയുടെ നാമത്തിന് മഹത്വം നൽകുന്നു. ഹല്ലേലൂയ. 2009 ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചൊരു വലിയ അത്ഭുതമാണിത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷ വെറുതെ അങ്ങോട്ട് കണ്ടു കളയരുത്.
ഇത് ദൈവത്തിന്റെ ശക്തി അതിശക്തമായ വിധം പ്രവഹിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഗാനാരാധനയുണ്ട്, ആ സമയത്ത് കൈയടിച്ച് പാടണം, നന്നായിട്ട് മനസ്സ് തുറന്ന് സ്തുതിക്കണം. ഒരുപക്ഷെ വിശ്വാസം അല്പം കുറഞ്ഞൊരു സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാത്തൊരു സ്ഥിതിയായിരിക്കാം, ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സംശയത്തോടെ ഇരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് വെറുതെ കാണാൻ വേണ്ടി ഇരിക്കുന്നൊരു അന്തരീക്ഷമാകാം, ഒരുപക്ഷെ നീ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകാം, ഒരുപക്ഷെ നീ ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം. നീ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാകട്ടെ, ഇപ്പോൾ ഈ ടീമിനോട് ചേർന്ന്, സഹിയോൺ ധ്യാനകേന്ദ്രത്തോട് ചേർന്ന്, ഇവിടെയുള്ള എളിയ ദൈവദാസന്മാരോട് ചേർന്ന് നീ ഈ പാട്ടുകൾ പാടുമ്പോഴും വചനം കേൾക്കുമ്പോഴും കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അല്പം വിശ്വാസത്തോടെ എളിമപ്പെട്ട് പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ടാൽ ഈ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിൻ്റെ മണിക്കൂറായി കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും. ഹാലലുയ്യ, ഹാലലുയ്യ. ഇപ്പോൾ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതൊരു ഗാന ആരാധനയാണ്. ഈ സമയത്ത് കൈയടിക്കാൻ പറ്റുന്നൊരു കൈയടിച്ച് 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 പാടിപ്പാടി കർത്താവിനെ ആരാധിക്കണം. കുടുംബം ഒന്നിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഈ പാട്ടിനോട് ചേർന്ന് കൈയടിച്ച് പാടി 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 പരിശുദ്ധാത്മാവ് നിറയണം. കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ നാണക്കേട് വിചാരിക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ബസ്സിലാകട്ടെ, മുറിയിലാകട്ടെ, കടകളിലാകട്ടെ, ഓഫീസിലാകട്ടെ, എവിടെയാകട്ടെ, നാണക്കേട് വിചാരിക്കാതെ കരങ്ങൾ ഉയർത്തി ശരിക്കും കർത്താവിനെ ആരാധിച്ചാൽ അവിടെ അഭിഷേകമുണ്ട്. ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ വിധം വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 1-10 തിരുലിഖിതങ്ങൾ, ദൈവം എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. ദൈവം ഈ അസ്ഥികളുടെ താഴ്വര കാണിച്ചു കൊടുത്തിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ മേൽ ദൈവിക നിർദ്ദേശങ്ങൾ കൊടുത്തു. എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 9-10 വാക്യങ്ങൾ കാണുകയാണ്. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക, ജീവശ്വാസത്തോട് പറയുക, ജീവശ്വാസമേ 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക. കർത്താവ് അരുളി ചെയ്തതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, അവർ ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ഈ നിമിഷം ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, 4 വായുക്കളിൽ നിന്ന് ഈ ദൈവമക്കളുടെ മേൽ ക്ഷീണിതരും തളർന്നവരും ഭാരപ്പെട്ടിരിക്കുന്നവരും പ്രാർത്ഥനയിൽ മന്ദതയും മരവിപ്പ് നിമിത്തം വളരെ വേദന അനുഭവിക്കുന്നവരുമായ ഈ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ, 4 വായുക്കളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റിന് ശക്തിയോടെ ഇപ്പോൾ വീശണമേ. കൊടുങ്കാറ്റേ വീണ്ടും തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താരങ്ങളെനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താരത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിനും കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിനും കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിനും കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് ആത്മാവിൻ്റെ അഭിഷേകം പ്രവഹിക്കുന്ന സമയം. അപ്പോസ്തല പ്രവർത്തനം 2:1-4 തിരുലിഖിതങ്ങൾ, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം ആകാശത്തുനിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെ നാവുകൾ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഓ അഗ്നി അഭിഷേകമേ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ നിറയണമേ. ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, ആദിയിലെ പോ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, അത്ഭുതമൊഴി
ഒഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുക്കാട്ടെ കരങ്ങൾ ഉയർത്തിയടിച്ച് വീണ്ടും ശക്തി വ്യാപരിക്കട്ടെ, കൊടുക്കാട്ടെ ശക്തി പ്രാപിക്കട്ടെ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താക്ക് നൽകണമേ, ബന്ധ കുസ്താകൾമേ, അഭിഷേകത്തിന് കൈകൾ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുക്കാട്ടെ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാട്ടെ നീ വീശണമേ വീണ്ടും. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കണമേ. ക്ഷീണിതരായ ഓരോ മകന്റെയും മകളുടെ മേൽ നിറയണമേ. രോഗപീഠങ്ങളാൽ തളർന്നിരിക്കുന്നവർ, ക്യാൻസർ രോഗനിമിത്തം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, മാറാ രോഗങ്ങള്, തീരാവ്യാധികള്, പകർച്ചവ്യാധികള്, സൗഖ്യമില്ലാത്ത രോഗങ്ങള്, ഇനി മരിക്കുകയുള്ളൂ എന്ന് മെഡിക്കൽ സന്ധി വിധി എഴുതിയവർ, എല്ലാ രോഗികളുടെ മേലും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുന്നു ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ, നൽകണമേ പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, അത്ഭുത വിടുതൽ, തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, ഗ്ലോറി ഗ്ലോറി, കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുത വിടുതൽ, തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, കൊടുക്കാട്ടെ നീ വീശണമേ വീണ്ടും, കൊടുക്കാട്ടെ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്താഭിഷേകം എനിക്ക് നൽകണമേ ശക്തി, ഒരു ബന്ധ കുസ്താ ഇപ്പോൾ വ്യാപരിക്കട്ടെ, നീട്ടണമേ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുക്കാട്ടെ നീ വീശണമേ വീണ്ടും, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സമുള്ള ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും വചനത്തോട് മല്ലടിക്കുന്ന എല്ലാ ദുരാത്മാക്കളും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ വിട്ടുമാറിപ്പോവട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, ഹൃദയത്തുറവില്ലായ്മ ഉള്ള ഓരോരുത്തരിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന. ഈ വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കുചേർന്ന് ദൈവജനം അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ ബാധകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 26:14 ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇത് യേശു പറഞ്ഞ ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 26 പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ മാനസാന്തര കഥ വിവരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ വിശുദ്ധരെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന പൗലോസിനോട് യേശു പറയുകയാണ്,
ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പീഡിപ്പിക്കുക, അവരോട് കലഹിക്കുക, അവരെ വെറുത്ത് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇത് വളരെ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണെന്ന് യേശുനാഥൻ നേരിട്ട് സാവൂളിനെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം അനേകം ദൈവമക്കൾ നശിക്കാൻ സാത്താൻ ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഒരു പ്രേരണയാണ് ദൈവം തിരഞ്ഞെടുത്തവരോട് ശണ്ട കൂടുക, ദൈവം തിരഞ്ഞെടുത്തോട് കലഹിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരോട് വഴക്കുകൂടിയിരിക്കുക. ഇത് ആത്മീയ ലോകത്ത് ഒരു വസന്ത പോലെ ഇന്ന് പടർന്നിരിക്കുകയാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 54:15 നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയോട് കലഹത്തിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്വർഗം നേരിട്ട് നൽകുന്ന ഒരു വെളിപ്പെടുത്തലാണ് നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ തല ഉയർത്തി ചുറ്റും നോക്കുക. ലോകത്തിലെമ്പാടും നോക്കിയാൽ ആത്മീയ രംഗത്ത് നാം കാണുന്ന വലിയൊരു പ്രതിഭാസമാണ് ദൈവം തിരഞ്ഞെടുത്തവരോട് കലഹിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത പലരിലും തലപൊക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു ഇടവകയിൽ ഇടവകജനെല്ലാം സമാധാനത്തിൽ പോകുമ്പം കുറേ പേർക്ക് വികാരിച്ചിനോട് കലഹിക്കാൻ തോന്നും, വികാരിച്ചിനോട് കൊമ്പ് കുറക്കാൻ തോന്നുക. ഇനിയും കോൺവെന്റിൽ മദറും സിസ്റ്റർമാരും ഒരുമിച്ച് കഴിഞ്ഞുകൂടിയാണ്, ഇതാ കുറേ സിസ്റ്റർമാർക്ക് മദറിനോട് എതിർപ്പ് തോന്നുകയാണ്. രൂപതയിൽ വൈദികരും ബിഷപ്പുമാരെല്ലാം ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയാണ്, ഉടനെ കുറേ വൈദികർക്ക് ബിഷപ്പിനോട് എതിർപ്പ് തോന്നുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും നാം കാണുന്നൊരു പ്രത്യേകതയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നവരോട് കലഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അരൂപിയുടെ പ്രവർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച്, ഇതിൽ വഴി സാത്താൻ നേടുന്ന വലിയ കൊയ്ത്തിനെക്കുറിച്ച് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ദൈവം തിരഞ്ഞെടുത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കലഹിക്കുന്ന വ്യക്തി നശിക്കുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ദൈവം ഓരോ സ്ഥാനത്താക്കി വച്ചിരിക്കുന്നവരും അവരുടെ കൃപ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സാത്താൻ ഒരേ സമയത്ത് രണ്ട് കൊയ്ത്ത് ലഭിക്കുകയാണ്. അത് സാത്താൻ്റെ കുതന്ത്രം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നവരോട് കലഹത്തിലിരിക്കുകയാണെങ്കിൽ അത് തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും സർവനാശത്തിന് കാരണമായി തീരുമെന്ന് വചനത്തിൽ വ്യക്തമായി സ്വർഗം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 54:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും ദൈവം നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് കർത്താവ് കൂടെ നടന്ന് അവരെ സംരക്ഷിക്കും എന്നുള്ളത്. അങ്ങനെ കർത്താവ് കൂടെ നടന്ന് അവരെ സംരക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരുന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം നശിക്കുമെന്നല്ലാതെ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു പ്രയോജനമുണ്ടാവുകയില്ല. ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരിക്കുമ്പോൾ അവരോട് കലഹിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നീതിയുടെ പേര് പറഞ്ഞായിരിക്കും നമ്മൾ കലഹിക്കുന്നത്, ന്യായത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കും കലഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കും കലഹിക്കുന്നത്. പക്ഷേ പ്രിയ ദൈവ ഫൈതലെ, അതിൻ്റെ അടിസ്ഥാന കാരണം നിൻ്റെ ഉള്ളിൽ തിന്മയുടെ അരൂപി ദൈവത്തിൻ്റെ രാജ്യത്തോട് പോരടിക്കാൻ നിന്നെ വശത്താക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 20:11 ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും,
അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ആ വ്യക്തിയിൽ ഉറപ്പിക്കുന്ന ഒരു സംഗതി, എതിരെ വരുന്ന ശത്രുക്കളുടെ മേൽ വിജയം കൊടുക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ജെറമിയ പ്രവാചകൻ പുസ്തകം 1-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക, നീ അവരെ ഭയപ്പെടേണ്ട. ദൈവം ഒരു ദൈവ പൈതലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ കൊടുക്കുന്ന ഉറപ്പ് ശത്രുക്കൾക്കെതിരെ ദൈവത്തിൻ്റെ കരമയക്കും എന്നുള്ളതാണ്. ദൈവം ജെറമിയയെ തെരഞ്ഞെടുത്തു. ജെറമിയ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ പറ്റില്ല, ഞാൻ ബാലനാണ്, എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജെറമിയ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ദൈവം ജെറമിയയോട് പറയുകയാണ്, ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം അതിൽ 19-ാം തിരുലിഖിതം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. കാരണം ഞാൻ നിന്നോട് കൂടെ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് ജെറമിയയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമത്തെ ദൈവം വിളിച്ചപ്പോഴും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ദൈവം ഓരോ വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ദൈവം അബ്രഹാമത്തെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം സ്വന്തം വീടും നാടും വിട്ട്, മാതാപിതാക്കന്മാരെ, സ്വന്തക്കാരെ, ബന്ധുക്കളെല്ലാം വിട്ട് ദൈവത്തിൻ്റെ വഴി അബ്രഹാം നടന്നു നീങ്ങിയപ്പോൾ ദൈവം അബ്രഹാമത്തിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അതാണ് ഉൽപ്പത്തി 12:3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നോക്കുക, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് അബ്രഹാമത്തെ ആരും ശപിക്കാൻ പാടില്ല, അബ്രഹാമത്തോട് ആരും വഴക്കുകൂടിയിരിക്കാൻ പാടില്ല. അബ്രഹാമത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി യത്നിക്കാൻ ഒരു ദൈവ പൈതലും ലോകത്തിൽ മുതിരരുത്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇവരുടെ നാശത്തിന് വേണ്ടി മറ്റൊരാൾ പ്രവർത്തിക്കരുത് എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി നാം ചിന്തിക്കേണ്ട വിഷയം, ആരൊക്കെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തിരഞ്ഞെടുത്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നവരാണ് ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും. വേറൊരു വാക്കി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേരിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് സമർപ്പിത ജീവിതം നയിക്കുന്നവർ. ഇതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 13, 14, 15 തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. തന്നോടുകൂടെ ആയിരിക്കാനും ദൈവരാജ്യം പ്രസംഗിന് അയക്കപ്പെടുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. യേശു സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാഗമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ യേശു നേരിട്ട് വിളിക്കുന്നവരാണ് ഇന്ന് കുടുംബം ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിച്ച്, വിവാഹ ജീവിതം ഉപേക്ഷിച്ച്, യേശുവിനെ മാത്രം നനച്ച്, യേശുവിനെ മാത്രം ധ്യാനിച്ച് ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിതരായ വ്യക്തികൾ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ബിഷപ്പുമാർ, അങ്ങനെ തിരുസഭയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവർ, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ലോകത്തിന് ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും പറയാനുണ്ടാകും, എന്നാൽ അതല്ല ഞാനും നിങ്ങളും കണക്കാക്കേണ്ടത്. എന്താണ് ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അഹ്റോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, പുരോഹിതൻ അതരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവൻ്റെ അടുക്കലേക്ക് പോകണം, എന്തെന്നാൽ അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ഹീ ഈസ് ദ മെസഞ്ചർ ഓഫ് ഗാഡ്.
ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ മെസ്സഞ്ചറാണ് ദൈവം തിരഞ്ഞെടുത്ത പുരോഹിതൻ എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഹാലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ സമർപ്പിത ജീവിതം നയിക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷം 10:16 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് നിരസിക്കുന്നവൻ എൻ്റെ വാക്ക് നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ച പിതാവിനെ നിരസിക്കുന്നു. നോക്കുക, യേശുക്രിസ്തുവിനോളം യേശുക്രിസ്തു തിരഞ്ഞെടുത്തവരെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവും യേശുക്രിസ്തു തിരഞ്ഞെടുത്തവരും രണ്ടല്ല ഒന്നാണ് എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. തിരഞ്ഞെടുത്തവരെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അവരെ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കാണരുത്. യേശുവും യേശു തിരഞ്ഞെടുത്തവരും രണ്ടല്ല ഒന്നാണ്. കാരണം യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ സ്വന്തം വാക്കുകളാണ് കേൾക്കുന്നത്, എന്നെ കേൾക്കുന്നവൻ എന്നെ അയച്ച പിതാവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുവും പിതാവും ഒന്നാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.